കോൺഗ്രസിൽ നേതൃമാറ്റം വേണമെന്ന് ആവശ്യപ്പെടുകയാണ് ജോസഫ് പ്രവർത്തകർക്ക് ആത്മവിശ്വാസം പകരാൻ ശേഷിയുള്ള നേതൃത്വം വരണം എന്ന് തന്നെയാണ് കെ സി ജോസഫ് പറയുന്നത് കേരളത്തിലെ സമൂലമായ അഴിച്ചുപണി അനിവാര്യമെന്നും അദ്ദേഹം എന്തായാലും ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചെങ്കിലും അത് വോട്ടായി മാറിയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് ഇരിക്കൂറിലുണ്ടായ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടു പക്ഷേ അതൊന്നും മറ്റിടങ്ങളിൽ ഈ തർക്കങ്ങളെല്ലാം വിഷയമായി എന്ന് തന്നെയാണ് കെ സി ജോസഫ് ചൂണ്ടിക്കാട്ടുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനുണ്ടായ കനത്ത പരാജയം അതിൻ്റെ പ്രാഥമിക വിലയിരുത്തലിലാണ് കോൺഗ്രസ് നേതാക്കൾ നമുക്കിപ്പം മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ സി ജോസഫ് ചേരുകയാണ് അന്ന് കഴിഞ്ഞ നാല് പതിറ്റാണ്ടായി തിരഞ്ഞെടുപ്പ് ഒരു വ്യക്തിയാണ് അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്ര വലിയ തിരിച്ചടി ഇത്തവണ കോൺഗ്രസ്സിനുണ്ടായത് അതിൻ്റെ കാരണം എന്താണ് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ ഈ തെരഞ്ഞെടുപ്പ് ഫലം കേരളത്തിലെ കോൺഗ്രസിനും യു ഡി എഫിനും അവിശ്വസനീയമായ ഒരു തെരഞ്ഞെടുപ്പ് ഫലമാണ് ഏതായാലും കോൺഗ്രസ് നേതൃത്വം ഈ കാര്യം ഗൗരവമായിട്ട് കണക്കിലെടുത്തുകൊണ്ട് ഇത് വിലയിരുത്തി പരാജയ കാരണം കണ്ടെത്തി പരിഹരിക്കാൻ നടപടി സ്വീകരിക്കണം അല്ലാതെ മുമ്പോട്ട് പോകാൻ ഇനി കോൺഗ്രസ് സാധിക്കത്തില്ല ഒപ്പം തന്നെ ഈ ഒരു നേതൃമാറ്റം കോൺഗ്രസിൽ ഉണ്ടാകണം ഇപ്പം തന്നെ പല നേതാക്കളും ആവശ്യപ്പെടുന്നുണ്ട് എന്താണ് അങ്ങേടെ അഭിപ്രായം ഒരു നേതൃമാറ്റം പുതുതലമുറ നേതൃത്വത്തിലേക്ക് വരണം എന്നാണോ അങ്ങയുടെ അഭിപ്രായം ഒരു സമൂലമായ അഴിച്ചുപണി കേരളത്തിലെ കോൺഗ്രസ്സിൽ ആവശ്യമാണ് അതാരെയെങ്കിലും ഒരു വ്യക്തിയെ കൂട്ടിച്ചൂണ്ടി ഞാൻ പറയുന്നതല്ല താഴെ തട്ട് മുതൽ കോൺഗ്രസിൻ്റെ താഴെത്തട്ടിലെ കമ്മിറ്റികൾ ദുർബലമാണ് ജനങ്ങൾക്ക് അല്ലെങ്കിൽ കോൺഗ്രസ് വർക്കേഴ്സിൻ്റെ ആത്മവിശ്വാസം പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന ഒരു നേതൃത്വം കേരളത്തിലെ കോൺഗ്രസ് ഉണ്ടാവണം കെ സുധാകരൻ കോൺഗ്രസ് നേതൃത്വത്തിലേക്ക് വരണമെന്ന് കോൺഗ്രസിൻ്റെ പാർട്ടി പ്രവർത്തകരടക്കം ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെ ഒരു സാധ്യത എത്രത്തോളം കോൺഗ്രസിന് ഗുണകരമായിരിക്കും അല്ല ആ വാർത്തയൊക്കെ മാധ്യമ വാർത്തകളാണ് അന്ന് കേരളത്തിലെ കെ പി സി സിയിൽ ഒരു പ്രസിഡന്റ് പ്രസിഡന്റ് ഒഴിവില്ല അന്നൊരു പ്രസിഡന്റ് കേരളത്തിലെ കോൺഗ്രസിനുണ്ട് ഇപ്പം എ ഓർ ബി എന്നുള്ളതല്ല ഇന്നത്തെ ക്രൈസിന് അകത്ത് കോൺഗ്രസ് നയിക്കാൻ ശേഷിയുള്ള നേതൃത്വം കോൺഗ്രസ്സിനുണ്ടാകണം കേരള കോൺഗ്രസിൻ്റെ മുന്നണി മാറ്റം യു ഡി എഫിനെ കോട്ടയത്തെങ്കിലും ബാധിച്ചു എന്ന് കരുതുന്നുണ്ടോ സി പി എമ്മുമായിട്ടൊരു ബന്ധം അന്നുമോലെ യോസ്കമാണിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ തീരുമാനമാണ് ഈ ഈ ആ കക്ഷിയെ എൽ ഡി എഫിലെ കൊണ്ട് നിർത്തിച്ചത് അല്ല ഞങ്ങളാരും പറഞ്ഞു വിട്ടതല്ല പക്ഷേ അദ്ദേഹത്തിന് വലിയ സ്വാധീനം ഉണ്ടെങ്കിൽ എന്നുകൊണ്ട് പാറായി ജയിക്കാൻ സാധിച്ചില്ല ന്യൂനപക്ഷങ്ങൾ കോൺഗ്രസ്സിനോട് അകന്നോ യു ഡി എഫിനോട് അകന്തോ അതാണ് ഒരു പരാജയത് ന്യൂനപക്ഷങ്ങളിലെ ഒരു വലിയ ആശങ്ക എന്നും ഉണ്ടായിരുന്നു കാരണം ആ ആശങ്ക അവർ പലപ്പോഴും പ്രകടിപ്പിച്ചിട്ടുണ്ട് പക്ഷെ ഞങ്ങൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് അവരെ എല്ലാം കോൺഗ്രസ് നേതൃത്വം ബന്ധപ്പെട്ട് യു ഡി എഫ് നേതൃത്വം ബന്ധപ്പെട്ട് അവരുടെ ആശങ്ക പരിഹരിക്കാൻ പരമാവധി പരിശ്രമിച്ചിട്ടുണ്ട് അതിലെ ഞങ്ങൾ വലിയ പരിഹാരം വിജയിച്ചിട്ടുമുണ്ട് പക്ഷെ അത് അതിൻ്റെ പ്രതിഫലനം വോട്ടിങ്ങൾ ഉണ്ടായില്ല ഇരിക്കൂറിൽ ഇത്തവണ വലിയ രീതിയിലുള്ള സ്ഥാനാർത്ഥി നിർണയത്തിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നു സഞ്ജീവ് ജോസഫിന് സീറ്റ് കിട്ടിയതുമായി ബന്ധപ്പെട്ട് അപ്പോൾ അത് പക്ഷേ തിരഞ്ഞെടുപ്പിൽ അതൊന്നും പ്രതിഫലിച്ചില്ല പതിനായിരത്തിലേറെ ഭൂരിപക്ഷം അദ്ദേഹത്തിന് കിട്ടുകയും ചെയ്തു അപ്പോൾ ഈ പ്രശ്നങ്ങൾ പൂർണ്ണമായും പരിഹരിക്കപ്പെട്ടു എന്നാണ് നമ്മൾ മെക്ക കരുതേണ്ടത് ഇല്ല പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടിട്ടില്ല ഇന്ന പരിഹാരവും ഞങ്ങൾ പറയുന്നില്ല തീർച്ചയായിട്ടും അവിടെ എല്ലാവരും സഹകരിച്ചു പോകാൻ കഴിയുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാക്കണം അത് അത് ഞങ്ങൾ നാളെ ആയത് ആ കാര്യം ഉന്നയിക്കും ഏതായാലും കോൺഗ്രസ്സിലൊരു അഴിച്ചുപണി അനിവാര്യമാണ് അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ഭാവി അപകടത്തിലാണ് എന്ന് തന്നെ കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവ് ഒരാളായ കെ സി ജോസഫ് വ്യക്തമാക്കുന്നു കോട്ടയത്ത് നിന്നും ക്യാമറമാൻ അഭിലാഷ് ചെറുക്കടവിനൊപ്പം ഫെലിക്സ് മാതൃഭൂമി ന്യൂസ്